ഹലോ ഫ്രണ്ട്സ്, ഇത് ടൊയോട്ട ഇന്നോവയാണ്. 2009 മോഡൽ. 173,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിൽ കംപ്ലൈന്റ് നമ്മൾ നേരത്തെ ചെയ്ത വണ്ടി തന്നെയാണിത്. നമ്മൾ ഫ്ലൂയിഡ് കപ്ലിംഗ് മാറ്റിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടി തന്നെയാണിത്. ഇതിപ്പോൾ മറ്റേ ആ സൗണ്ട് ഇപ്പോഴും ചെറുതായിട്ട് എഞ്ചിൻ്റെ നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അകത്തേക്കും നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫാനിൻ്റെ ലീഫ് ഒരെണ്ണം ക്രാക്കായി പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ നോയ്സാണ് ഹെവിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫാനിൽ എന്തെങ്കിലും ഒരു ബാലൻസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഹെവി നോയ്സ് അതിനകത്ത് ഉണ്ടാകും. എന്താ വെച്ചാൽ അൺബാലൻസ്ഡ് ആയിട്ട് അത്രയും സ്പീഡിൽ എഞ്ചിൻ കറങ്ങുന്നതിൻ്റെ സ്പീഡിൽ ഫാന് കറങ്ങുന്നത് കൊണ്ട് സൗണ്ട് എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ അന്നത്തെ വർക്ക് പക്ക പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറും അങ്ങനെയാണ് വന്നത്. നിർത്തിത്തരാനുള്ള ഒരു സിറ്റുവേഷനല്ല വന്നത്. വന്നതും ചെയ്തു പോകാന്നുള്ളൊരു ധാരണയില്ല വന്നത്. ഞാൻ നേരത്തെ വണ്ടി ഞാൻ കണ്ടിട്ടുമില്ല. എങ്ങനെയാണ്, എന്താണ് സൗണ്ട്, എന്താണെന്നൊന്നും കണ്ടിട്ടില്ല. കസ്റ്റമർ വിളിച്ച് പറയുക ചെയ്തത് ഇന്ന മാതിരി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഫ്ലൂയിഡ് കപ്ലിംഗ് മാറിക്കഴിഞ്ഞാൽ ആ സൗണ്ട് അറസ്റ്റ് ആകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ലീഫും കൂടെ പൊട്ടിയത് കൊണ്ട് ആ കംപ്ലൈൻറ്റ് ഒരിക്കലും അറസ്റ്റ് ആയില്ല. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എറണാകുളത്തു നിന്ന് അവർ ഇതിനു വേണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമല്ല, ഇതിൽ വേറെ കുറേ കംപ്ലൈൻറ്റ് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു മൊത്തത്തിലൊരു ബോഡി വൈബ്രേഷൻ, ഒരു ഗിയർ ലിവറിലൊരു ഇടുപ്പ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഒരു ഇടുപ്പ് എല്ലാം അതിനകത്തുണ്ട്. ബോഡിയൊക്കെ നല്ല വൈബ്രേഷനാണ്. ബോഡി വൈബ്രേഷൻ, അതുപോലെ സീറ്റ് വൈബ്രേഷൻ എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ റിയറിൽ ആക്സിൽ ഓയിൽ സീൽ പോയിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ഉണ്ട്. ഗിയർ ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഒരു 2-3 ദിവസം വണ്ടി വിട്ടു തരികയാണെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കി തരാമെന്നുള്ള രീതിക്ക് ഞാൻ അന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഫ്ലൂയിഡ് കപ്ലിംഗ് മാത്രം മാറ്റി ബ്രേക്ക് എല്ലാം അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുത്തു. പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത്. ഇപ്പോഴാണ് ഇപ്പോൾ കസ്റ്റമർ വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇന്ന് വരുന്നുണ്ട്, ഒരു 2 ദിവസത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, ചെയ്യുന്നത് കാര്യങ്ങളും കംപ്ലൈൻറ്റുകളും ഒക്കെ. എന്താ വെച്ചാൽ മെയിനായിട്ട് നല്ല എഞ്ചിൻ വൈബ്രേഷൻ ഉണ്ട്, ഇടുപ്പുണ്ട്. അത് ചെയ്യണം. നോസിൽ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യണം. എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ നല്ലവണ്ണം വൈബ്രേറ്റ് ആകുന്നുണ്ട്, മിസ്സായി പോകുന്ന പോലെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ടല്ലേ, എഞ്ചിൻ്റെ സൗണ്ട് അല്ലേ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ഇടുപ്പ് കടപുടാന്ന് പറഞ്ഞിട്ട് ഗിയറിൽ ഒരു നല്ല ഷേക്കാണ് കണ്ടോ, കണ്ടല്ലേ ഇത്രത്തോളം ഷേക്ക് ഉണ്ട് ഇതിനകത്ത്. ഇത്രയൊന്നും ഇതിനകത്ത് ഷേക്ക് വരാൻ പാടില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ബൂട്ടും ഇതിനകത്ത് പൊട്ടി കിടക്കുന്നുണ്ട്, ഹെവി ആയിട്ട് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ നോയ്സും നേരെ എഞ്ചിനകത്തേക്ക് വരുന്നുണ്ടല്ലേ, സാധനം പൊട്ടിക്കരുത്. ഞാൻ അത് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ സ്കോളം ബൂട്ട്, വാൾക്കറുപ്പൊക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് മാറണം. ഇനിയിപ്പോൾ വണ്ടി എന്തായാലും പക്ക പെർഫെക്റ്റ് ആക്കിയിട്ടാണ് വണ്ടി കൊടുക്കണുള്ളൂ, ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളൂ. ഞാൻ ധൃതി പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്ക് ലോഡ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ചില സമയങ്ങളിലൊക്കെ രാത്രി നിന്നിട്ടാണ് പണി, എനിക്ക് പകൽ കൂടുതലും അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ വരുന്നതും കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് എനിക്ക് പണിയെടുക്കാൻ അങ്ങനെ കഴിയില്ല. അപ്പോൾ ഞാൻ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ പണിയെടുക്കും. ഒരു 6 മണിക്ക് ശേഷം പിന്നെ ഒരു 11 മണി 12 മണി ആ റേഞ്ചിലൊക്കെ പണിയെടുക്കും. അപ്പോൾ ഈ 4 മണിക്കൂർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്നൊന്ന് വർക്ക് സ്പീഡാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. വണ്ടി എന്നാലും പക്കാ പെർഫെക്റ്റ്ലി ആക്കി കൊടുക്കാം നമുക്ക്. 2009 വണ്ടിയാണെന്നുണ്ടെങ്കിലും ആ വണ്ടി എന്താണോ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് വണ്ടി എത്തിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ആ വൈബ്രേഷൻ, മിസ്സിങ് കാര്യങ്ങൾ എല്ലാം. ഇതിപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഹെവി നോയ്സ് ഉണ്ട്. ആ നോയ്സ് നമുക്ക് ഫാന് മാറിയാൽ മാറും. അതുകൂടാതെ ഇവിടുത്തെ ബൂട്ടും നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കാ ക്ലിയർ ആവും. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരോന്ന് അഴിക്കുമ്പോൾ കാണിച്ചുതരാം. എഞ്ചിൻ ബെഡ് എത്രത്തോളം പോയി, ഗിയർ ബോക്സ് എത്രത്തോളം ബെഡ് പോയി, അതുപോലെ ഓയിൽ സീൽ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ക്യാമിൻ്റെ ഓയിൽ സീൽ പറഞ്ഞാൽ നമുക്ക് ടൈമിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇറക്കണം, എന്നാൽ മാത്രം അതിനകത്ത് ഓയിൽ സീൽ നമുക്ക് മാറ്റാൻ പറ്റും. എന്തായാലും ഞാൻ അഴിക്കുമ്പോൾ എല്ലാ വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിൻ മൗണ്ട് ബെഡ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും നമ്മളിപ്പോൾ മാറ്റി. അതുപോലെ തന്നെ റിയറിലെ ഹൗസിങ്ങിൻ്റെ ഓയിൽ സീലും മാറ്റി. ഇതാണ് റിയർ ഹൗസിങ് ഓയിൽ, റിയർ ഹൗസിങ് അല്ല സോറി, റിയർ ഗിയർ ബോക്സിൻ്റെ എൻഡ് ഓയിൽ സീൽ. ഇതാണ് ഓയിൽ സീൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേറ്റിട്ടുണ്ട്, അത് ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എഞ്ചിൻ ബെഡ് ഇതാണ്, ഇതാണ് എഞ്ചിൻ ബെഡ് രണ്ടെണ്ണം വരുന്നത്. ഇതിൽ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ ഈ ബെഡ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് മൊത്തം ഒരയാണ്, ഒരഞ്ഞിട്ടാണ് ആ സൗണ്ട് നേരെ ബോഡി വൈബ്രേഷനിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബോഡി വൈബ്രേഷൻ കംപ്ലീറ്റ്, മറ്റേ എഞ്ചിൻ വൈബ്രേഷൻ നേരെ ബോഡിയിലേക്ക് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ പോർഷനിലാണ് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ, സോറി, ഈ പോർഷനിൽ ഇങ്ങനെ തന്നെ വരിക. ഈ പോർഷനിൽ ഇരിക്കുമ്പോൾ എഞ്ചിൻ ലോഡാവുന്ന സമയത്ത് ഈ പൊസിഷൻ നേരെ ഇവിടെ വന്ന് മുട്ടും.
ഇത് ഒരു മെറ്റലാണ്. ഈ മെറ്റൽ നേരെ ബോഡിയിലേക്കാണ് കണക്ട് ആകുന്നത്. ഇത് എഞ്ചിനിലേക്കും ഇത് ബോഡിയിലേക്കും. ഈ റബ്ബർ പൂശ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ എഞ്ചിൻ്റെ വൈബ്രേഷൻ ബോഡിയിലേക്ക് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ ഈ മെറ്റലും നമ്മൾ അടിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വൈബ്രേഷൻ ഉണ്ടാവും അത് മൊത്തം ബോഡിയിലേക്ക് കൺവേർട്ട് ആകും. ബോഡി കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഫുൾ ബോഡി മൂന്ന് പറഞ്ഞ് മൂടും. അതായത് ഈ മൗണ്ട് നോക്കിയാൽ ഈ മൗണ്ടിൽ ഒരു തരിക്ക് പോലും ഇവിടെ വന്ന് മുട്ടിയിട്ടില്ല. പക്ഷേ വീക്കാണ് സാധനം, വേണ്ട മൊത്തം വിണ്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, മൊത്തം വിണ്ട് നിൽക്കുകയാണ്. പക്ഷേങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ഇത് വന്ന് ഇവിടെ ടച്ച് ആകുന്നില്ല. അപ്പോൾ ഇത് ഇത് ലെഫ്റ്റ് സൈഡിലുള്ള മൗണ്ടാണ്, കുഴപ്പമില്ല. ഇത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡ് മൗണ്ട് മൊത്തം പൊട്ടി നിൽക്കുകയാണെന്നുള്ളത്. അത് ഇതാണ് കംപ്ലയിൻറ്റ്. പിന്നെ ഇത് ഗിയർ ബോക്സിൻ്റെ ബെഡാണ്. ഗിയർ ബോക്സിൻ്റെ ബെഡ് നമ്മൾ ഗിയർ ബോക്സിൽ കണക്ട് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്തതിന് ശേഷം ഈ സാധനം നേരെ താന്നു വന്നിരിക്കും. മനസ്സിലായില്ലേ, ഇതിൻ്റെ മൗണ്ട് വീക്കായിട്ട് താഴത്തേക്ക് വരുന്നതാണ് ഇത്. ഇത്രത്തോളം ഫുള്ളായിട്ട് താന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രത്തോളം വീക്കായെന്നാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് മൗണ്ടും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ റിയർ ഹൗസിംഗ് സോറി ഗിയർ ബോക്സിൻ്റെ റിയറിൻ്റെ ഓയിൽ സീൽ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ആക്സിൽ ഓയിൽ സീലാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. റിയർ ആക്സിൽ കംപ്ലീറ്റ് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സീൽ അടിക്കണം അതിനകത്ത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വാൾക്കവർ പാക്കിംഗ് മാറ്റണം. ഇതിൻ്റെ ടൈമിംഗ് ഓയിൽ സീലാണ്, അത് ഒറിജിനൽ തന്നെയാണ് ടൊയോട്ടയുടെ. ഈ ഓയിൽ സീലാണ്, ഈ ഇതാണ് ഇതിൻ്റെ കവർ വരുന്നത്, ടൈമിംഗ് ഓയിൽ സീല്. പിന്നെ ഇതിൻ്റെ ക്യാം ഓയിൽ സീല്, ഇത് മോയി തന്നെയാണ്, പക്ഷേ പാക്കിംഗ് അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വാൾക്കവർ പാക്കിംഗ് ആണ്, അത് നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാൾക്കവർ പാക്കിംഗ് ഇത് ഓയി ഇട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് ലീക്കായി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ തന്നെ എടുത്തിരിക്കുന്നത്. സാധാ പാക്കിങ്ങിനായി 250 രൂപ ഉള്ളൂ. ഒറിജിനൽ പാക്കിങ്ങിന് 1780 രൂപ വരുന്നുണ്ട് ഒറിജിനലിന്. ഈ പാക്കിങ്ങിന് അത് നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല, ഇടുമ്പോൾ അത് വൃത്തിയായിട്ട് ഇട്ടാൽ മാത്രമേ അത് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അതുപോലെ ഇത് സ്റ്റീറിംഗ് കോളത്തിൻ്റെ ബൂട്ടാണ്, അത് നമ്മൾ ഓയി തന്നെ എടുത്തിരിക്കുന്നത്. ഇത് 1800 രൂപയോളം വില വരും. ഇത് 1774 രൂപ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പുറമേ, ഇത് കമ്പനി എന്നല്ല, ഞാൻ പുറമേ നിന്ന് മേടിച്ചാണ്. പുറമേ നിന്ന് മേടിക്കുമ്പോൾ ഒരു 1100 രൂപയുടെ വ്യത്യാസം എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. മനസ്സിലായില്ല, ഇതാണ് കോളം. ഇത് പിന്നെ അതുപോലെ തന്നെ വാൾക്കവറിൻ്റെ ഉള്ളിൽ വരുന്ന ബൂട്ടാണ്, ഇഞ്ചക്ടർ നോസിൽ സീലും അതുപോലെ തന്നെ ഒരു ഡെമ്മി അതിനകത്ത് വരും. നോസിലിൻ്റെ പൈപ്പ് വരുന്നതൊരു സീലും വരും. ആ രണ്ട് സീലാണ് ഇത് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ടൈമിങ്ങിൻ്റെ സീലും മാറ്റലാണ്. ഇനിയിപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. ഒരു നോസിലിൻ്റെ ടോപ്പ് മാത്രം ഇതിൽ വിട്ട് നിൽക്കുകയാണ് നാട്ടിലെ. അതുകൊണ്ടാണ് അത്രയും മിസ്സിങ് അതിനകത്ത് വന്നത്. ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി എത്രത്തോളം മിസ്സിങ് ഉണ്ട് നോസിൽ നോക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഈ നോസിലിൻ്റെ ടോപ്പ് മാത്രം കംപ്ലയിൻ്റായി നിൽക്കുക വേണ്ട. പക്ഷേ നേരത്തെ അത് ഒട്ടിക്ക പിടിക്കുക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വെച്ചിട്ട്, അമർത്തി വെച്ചിട്ട്. പക്ഷേ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അമർത്തിയിട്ട് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. ഇങ്ങനെ വെച്ചുകൊണ്ട് ഒട്ടിച്ച് വയ്ക്കാം, അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ള കാര്യം നമുക്കത് പറയാൻ പറ്റില്ല. നിന്നാൽ നിന്നും ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും അത് നിൽക്കുക. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നോസിലിൻ്റെ ടോപ്പ് എന്തായാലും ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഞാൻ ബാക്കിയുള്ള 4 നോസിൽ അഴിച്ചിട്ട് ഇതിൻ്റെ നോസിലിൻ്റെ ടോപ്പ് മാത്രം നമുക്കൊന്ന് മാറ്റേണ്ടി വരും. മനസ്സിലായാ? ഇതിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിൻ്റെ അവസ്ഥ നോക്കി, നമ്മൾ വാൾക്കറൊക്കെ അഴിച്ചിട്ടുണ്ട്, നോസിലഴിച്ച് കൊടുത്തിട്ടുണ്ട്, സർവീസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോസിലിൻ്റെ സെൻസർ മാറാനും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുറമെയാണ് ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാം ഓയിൽ സീൽ മാറാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടൈമിംഗ് അഴിച്ച് നോക്കുമ്പോൾ ടൈമിങ്ങിൻ്റെ ബെൽറ്റിൻ്റെ അവസ്ഥ നോക്കിയേ, എന്തൊരവസ്ഥയാണത്. ഇത് കസ്റ്റമർ ഏകദേശം ഒരു 2.5 വർഷത്തോളം ആയി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേങ്കിൽ കിലോമീറ്റർ ഓടിയ കിലോമീറ്റർ ഇതല്ല, ജെനുവിൻ കിലോമീറ്റർ അല്ല ഇത്. മനസ്സിലായില്ല, ഇത് 1.5 ലക്ഷം, ഇപ്പോൾ 1.7 എങ്ങാണ്ടാണ് മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ 1.5 ലക്ഷത്തിൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കില്ല ഇതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ. മനസ്സിലായില്ലേ? ഈ ഒരു അവസ്ഥ നോക്കിയേ, എപ്പോഴും നിങ്ങൾ ഇതിപ്പോൾ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. റീ രജിസ്ട്രേഷൻ വണ്ടി ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ വണ്ടി കൊണ്ടുവന്നതും ഈ ടൈമിങ്ങിൻ്റെ കാര്യം പക്കയായിട്ട് നോക്കണം. പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, എങ്ങനെ തിരിച്ചു തരും? റീ രജിസ്ട്രേഷൻ വണ്ടി മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കെ എൽ വണ്ടി എടുത്താലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ ഫുൾ ചെക്കപ്പ് ഒന്ന് നടത്തിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഇറക്കിയിട്ട് പണിയേണ്ടി വരും. ചെറിയൊരു ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇതൊക്കെ 10 ലക്ഷമല്ല, ഇനിയിപ്പോൾ എത്ര ഓടിയാലും കംപ്ലയിൻറ്റ് വരാത്ത എഞ്ചിനുകളാണ് ഈ ടൊയോട്ടയുടെ എഞ്ചിനുകൾ.
ഈ ഒരു ചെറിയൊരു കാര്യത്തിനാൽ ഇനി എൻജിൻ പണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. ഇത്രത്തോളമാണ് ബെൽറ്റ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് അഴിച്ചു നോക്കിയത് നന്നായി, ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് ഇതിപ്പോൾ പൊട്ടിപ്പോയാണ്. പൊട്ടിപ്പോയെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ വണ്ടി ചിലപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഈ സാധനം പൊട്ടിപ്പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ടീഷനിലാണ് ബെൽറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റും എല്ലാവരും പൊട്ടി നിൽക്കുകയാണ്. എപ്പോൾ ആണെങ്കിലും പൊട്ടാത്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ അത് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കുന്ന ആൾക്കാർ ഒരിക്കലും മീറ്റർ തിരിക്കാതിരിക്കും. നിങ്ങൾ ജെനുവിൻ പറഞ്ഞ് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് 10 രൂപ കിട്ടുന്നതല്ല, പക്ഷേ കൊണ്ടുപോയിട്ട് അതൊരു ബുദ്ധിമുട്ട് ആകുന്നത് എന്തിനാണ്? ഇപ്പോൾ ഡൈവേർട്ടർ എഞ്ചിൻ നിങ്ങൾ 400,000 ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടി കണ്ടീഷനിങ് ധൈര്യമായിട്ട് എടുത്തോളൂ, എഞ്ചിനൊന്നും ഒരു കുഴപ്പവും വരില്ല. അതിന് ഈ 400,000 ഓടിയ വണ്ടിക്ക് നേരെ 1.5 കിലോമീറ്റർ ആക്കിയിട്ട് കൊടുക്കുമ്പോഴേ അപ്പോൾ കിലോമീറ്റർ കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്, മനസ്സിലായാ? അപ്പോൾ വണ്ടി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരി, ദയവ് ചെയ്ത് വണ്ടിയുടെ കിലോമീറ്റർ തിരികാതിരിക്കും. കിലോമീറ്ററിലാണ് ആ വണ്ടിയുടെ സർവീസ് ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയണത്. അതും കൂടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് എങ്ങനെയാണ്, അത് എത്ര കിലോമീറ്ററിൽ സർവീസ് ചെയ്തിട്ടുണ്ട്, ടൈം ബെൽറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരിക്കലും അറിയാനേ പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് കിലോമീറ്റർ എത്താം, എത്ര കിലോമീറ്റർ ആയിരുന്നു ആ ഈ കിലോമീറ്ററിൽ എത്രയാണ്, ഇനി ഇപ്പോൾ അടുത്ത് ഇതിൽ ചെയ്താൽ മതി എന്നുള്ള ധാരണ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ എന്താ അവസ്ഥ നോക്കിയേ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമുക്കിത് ടൈമിംഗ് ബെൽറ്റ് മാറാം. ടൈം ബെൽറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ഇടണം, അത് ഒറിജിനൽ തന്നെ ഇടണം. എന്താ വെച്ചാൽ അടുത്ത് 150,000 കിലോമീറ്ററിൽ ഓടേണ്ടതാണ്. അപ്പോൾ 170 ആയിട്ടുള്ളൂ. ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ് ടൈമിങ്ങിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ മാറ്റിയിട്ടുണ്ടോ, 1.5 മാറ്റിയിട്ടുണ്ടുള്ള രീതിക്കാണ് അവർ പറഞ്ഞത്. എന്നാലും കസ്റ്റമറും പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ചെക്ക് ചെയ്ത് നോക്കിയത് അത്രയും നന്നായത്. എന്തായാലും നമുക്ക് ടൈം ബെൽറ്റ് ഒറിജിനൽ തന്നെ ഇടണത്, ഫ്രണ്ടറിൻ്റെ ഒക്കെ കിട്ടാണ്ട് ഒറിജിനൽ വന്നിട്ട് 2,000 എങ്ങാണ്ട് വരുന്നുണ്ട്, 2,000 അടുത്ത് എങ്ങാണ്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. ഫ്രണ്ടറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 600 കിട്ടും. പക്ഷേ ദയവ് ചെയ്ത് സാധാ ബെൽറ്റ് ഇടരുത്, ഇട്ടാലും അത് 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 40,000 കിലോമീറ്ററിൽ മാറണം. മാറിയില്ലെങ്കിൽ വീണ്ടും അത് ഇതേ ഒരു അവസ്ഥയിലേക്ക് വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്തായാലും ഒറിജിനൽ ബെൽറ്റിനെ ഇതിനകത്ത് കയറ്റാം. നമുക്ക് ടെൻഷനറോ ഇതിനകത്ത് മാറ്റാം. ടെൻഷനറോ എന്ത് കണ്ടീഷനിലായിരിക്കണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടൈം ബെൽറ്റും ടെൻഷനറും ഇതിനകത്ത് നമുക്ക് മാറ്റിവിടാം. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറുടെ ഭാഗ്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും എത്ര ഓടുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ക്രാക്ക് വന്നാൽ അത് ചാടിപ്പോകും. അത് മാത്രമല്ല ഇത്രയും വലിഞ്ഞതുകൊണ്ട് ടൈമിങ്ങിനും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു 1/2 വ്യത്യാസം വന്നിട്ടുണ്ട്. 1/2 വ്യത്യാസം വരുമ്പോൾ ശരിക്കും പുള്ളിങ്ങിനും നല്ലൊരു വ്യത്യാസം വരും, മനസ്സിലായില്ലേ? ഒരു 1/2 ഫുൾ ടീത്ത് അല്ല, ഒരു 1/2 വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിനകത്ത്. കറക്റ്റ് പോയിൻ്റ് മാർക്കല്ല. ഇനിയിപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റ് ഇടുമ്പോഴൊക്കെ കറക്റ്റായിരിക്കും. ഇത് എത്രയും ഭാഗ്യമാണ് ഇപ്പോൾ ആള് നോക്കിയത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ വിണ്ട് ഇത് കണ്ട പുള്ളിയുടെ താഴത്തേക്ക് എത്താനായത് ആ ഭാഗം കുറച്ചുകൂടെയുള്ള. അത് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ക്രാക്ക് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും. എന്താ നോക്കി ഓടിക്കുന്നുണ്ട്, പതുക്കെ ഓടിക്കുന്നതുകൊണ്ടൊക്കെ ഇത് ബുദ്ധിമുട്ടില്ലാതെ വണ്ടി എത്തിയെന്ന് തന്നെ പറയാം ഇതിനകത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര സങ്കടമാവുകയാണ്. ഈ ഒരു 1,000-2,000 കേസിന് വേണ്ടിയിട്ട് 60,000-70,000 ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഒരു കസ്റ്റമറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ പണിയെടുക്കുന്ന ആൾക്കാരുടെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ടൈം ബെൽറ്റ് കാരണം. അപ്പോൾ എല്ലാ വണ്ടിയിലും, ഇതിൽ നിന്ന് മാത്രമല്ല എല്ലാ വണ്ടിയിലും, ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വയ്ക്കാതെ കറക്റ്റ് ടൈമിൽ മാറ്റുക, കറക്റ്റായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ പഴയ ഫാന്. ആ ഫാനിൻ്റെ പകുതിയോളം പോയിരിക്കണം അല്ലേ, ഈ മൊക്ക് മൊത്തം എവിടെയോ മുട്ടിയിട്ട് മൊത്തം പോയിരിക്കണം. അത് മാത്രമല്ല ഇവിടെ പൊട്ടിയിരിക്കുകയാണ്, ഇതല്ല വെണ്ട് പൊട്ടി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് സൗണ്ട് എന്തായാലും വ്യത്യാസം വരും അതിനകത്ത്. ഇതിപ്പോൾ പുതിയ ഫാനാണിത്, ഇതിൻ്റെ കോർണർ നിൽക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ വേണം നിൽക്കാനായിട്ട്. അത് നേരെ കട്ടിങ് വീണിട്ടുണ്ട്. ഇത് ഈ ഫാനിൽ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം, വേരിയേഷൻ അല്ലെങ്കിൽ അൺബാലൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഫാൻ അതിനകത്ത് സെറ്റ് ചെയ്യാം. എന്താണ് ഇപ്പോൾ നമ്മൾ ഇന്നോവയിൽ അഴിച്ച ബൂട്ട് കണ്ടില്ലേ, ഇത്രത്തോളം പൊട്ടിയിരിക്കുകയാണ് ബൂട്ട്. ഈ പൊട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതേ കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ കയറും, ചൂട് കയറും, അതുപോലെ തന്നെ വെള്ളവും കയറാൻ സാധ്യത. ഇതെപ്പോഴും കറക്റ്റ് സീലാണ്, ഒറിജിനൽ തന്നെയാണ്. ഓയാണ് ടൊയോട്ടയുടെ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1,800 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. എന്തായാലും നമുക്കിത് അതിനകത്ത് കയറ്റാം. അല്ലേ, ഇത്രയും സീൽഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഇത് ശരിക്കൊരു സീല് തന്നെയാണ്, അത് ഓൾ സീലുമാതിരി ഒരു സീലാണ്, പക്കാ സീൽഡാണ്. എഞ്ചിൻ റൂമിൽ നിന്ന് ഒരു എയർ പോലും ഉള്ളിലേക്ക് കയറാത്ത ലെവലിലാണ് ഇരിക്കുന്നത് അതിനകത്ത്. അല്ല, നമുക്കിത് ഷാപ്പിനകത്ത് കയറ്റാം.
നമ്മളിപ്പോൾ ബൂട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ബൂട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിൽ ബോൾട്ട് ഇടുമ്പോൾ ഓപ്പോസിറ്റും അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും കൂടെ കയറും. ഒരു സൈഡ് ത്രെഡും ഒരു സൈഡ് ഫുൾ ഓവലുമാണ്, ഒരു ഹോളുമാണ്. അപ്പോൾ ആ ഹോളിൻ്റെ അതിൽ കൂടെ വേണം ബോൾട്ട് കയറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷാഫ്റ്റ് ടൈറ്റ് ആവില്ല. ബോൾട്ട് അവിടെ തന്നെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും. മറ്റേ വൺ സൈഡ് മാത്രമേ ടൈറ്റ് ആവുള്ളൂ. നമ്മൾ ഹോള് ഉള്ള ഭാഗത്തൂടെ, ത്രെഡ് ഇല്ലാത്ത ഭാഗത്തൂടെ കയറ്റിട്ട് വേണം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെ വർക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് കയറ്റാം. റാക്ക് ഫുള്ള് കംപ്ലീറ്റ് റിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡായിരുന്നു കൂടുതൽ ലീക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓയിൽസിൽ പോയിട്ട് അതിൽ കൂടിയായിരുന്നു ലീക്ക് വന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ബ്രേക്ക് മറ്റേ പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് സീൽ കിറ്റൊക്കെ മാറി റിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. റിപ്പയർ ചെയ്താണ്, മാറ്റിയതല്ല, സെക്കൻഡ് ഹാൻഡ് മേടിച്ചതല്ല, നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ബോക്സ് തന്നെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിക്കകത്ത് കയറ്റാം. ഇതിൻ്റെ ടൈം ബെൽറ്റിൻ്റെ ടെൻഷനോ ടെൻഷനോ ആയിട്ട് വയസ്സിൽ വെച്ചിട്ട് അമർത്തിയാൽ മതി. അമർത്തിയതിന് ശേഷം ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബെൽറ്റെല്ലാം ഇട്ടതിന് ശേഷം ഇത് കയറ്റിയതിന് ശേഷം ക്ലിപ്പ് പുറത്തേക്ക് വലിച്ചാൽ മതി, ബെൽറ്റ് കറക്റ്റായിട്ട് ടെൻഷനായിക്കോളും. നമ്മളിപ്പോൾ ഇതിൽ ടൈം ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബെൽറ്റിൽ തന്നെ രണ്ട് മാർക്ക് വരുന്നുണ്ട്, ഈ ടൈമിങ്ങിനും അതുപോലെ തന്നെ പമ്പിൽ വരുന്നൊരു ടൈമിങ്ങിലും കറക്റ്റായിട്ട് മാർക്ക് വരുന്നുണ്ടോ. ഇപ്പോൾ ആ ടൈം മാർക്ക് ആ നേരത്തെ ആ ഒരു അരട്ടിയത്ത് മാറി നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് പക്ക കറക്റ്റായിട്ടുണ്ട്. എന്താ വെച്ചാൽ ബെൽറ്റ് അത്രത്തോളം വലിഞ്ഞ് നിൽക്കുകയാണ്, കണ്ടില്ലേ, കറക്റ്റാണ്. ഇപ്പോൾ ബെൽറ്റ് അത്രത്തോളം വലിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ മാർക്കിങ്ങിന് വ്യത്യാസം വന്നത്. ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ ടെൻഷൻ ഫുള്ളി മറ്റേ ലിവറും കൂടെ വലിച്ചിട്ട് ടൈമിംഗ് കവർ എല്ലാം സെറ്റ് ചെയ്യാനത്. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്ത് ടൈമിംഗ് കിറ്റ് മാറി അതിന് എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, പിന്നെ ഓയിൽ ലീക്കുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്തു. പിന്നെ സ്റ്റിയറിംഗ് റാക്കിൽ ചെറിയൊരിപ്പോൾ ലീക്ക് ഉണ്ടായിരുന്നു, അതും അറസ്റ്റ് ചെയ്തു. പിന്നെ റേഡിയേറ്ററിൻ്റെ ഫാനും മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓക്കെയാണ്. സൗണ്ടും അതുപോലെ തന്നെ നോർമൽ, എന്താ പറയുക, ഇന്നോവയുടെ സൗണ്ട് എങ്ങനെയാണോ ആ ഒരു സൗണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോഡി വൈബ്രേഷൻ പക്ക പോയിട്ടുണ്ട്. ഇപ്പോൾ എൻജിൻ നമ്മൾ കാല് കൊടുക്കുമ്പോഴോ അങ്ങനെ ആകുമ്പോൾ ബോഡിയിലേക്ക് ഒരു വൈബ്രേഷനോ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ബോഡി കിടന്ന് അങ്ങനെ പറ 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 എന്ന് പറഞ്ഞിട്ട് ഇതാവുമായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് എല്ലാ നെട്ടും ബോൾട്ടും ലൂസാണ്, ലൂസായതുകൊണ്ട് ആ സൗണ്ട് വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഒരു നെട്ടും ബോൾട്ടും ലൂസില്ല. ഞാൻ ഡോർ പേഡൊക്കെ കാര്യങ്ങളൊന്നും ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, സീറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ആ എഞ്ചിൻ മൗണ്ട് മാറ്റി വണ്ടി ഓടിച്ചു നോക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഒരു അനക്കം പോലും ഉള്ളിലില്ല, സൗണ്ട് പോലും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ബൂട്ടും മാറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാറിയപ്പോൾ ഉള്ളിലേക്ക് ആ വരുന്ന സൗണ്ട് 100%-90% കുറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയണേല്ല, വണ്ടി ഓടിക്കാൻ തന്നെ ഇപ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കംപ്ലീറ്റും പോയതുകൊണ്ട് നല്ലൊരു ഫീലിങ്ങിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റും. ഇല്ല, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപറ 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 എന്ന സൗണ്ട് വന്നിട്ട് നല്ല പ്രശ്നമായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല, വൈബ്രേഷൻ മാത്രം ഇതിനകത്ത് ഇപ്പോൾ ചെറുതായിട്ടുണ്ട്. എന്താ വെച്ചാൽ ക്ലച്ച് ഇപ്പോൾ മാറിയിട്ട് കുറച്ച് ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ക്ലച്ചിൻ്റെ വൈബ്രേഷൻ മാത്രം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ബാക്കി കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ കസ്റ്റമർ പറഞ്ഞത് ഈ ഫോർത്ത് ഗിയറിലൊക്കെ ഇങ്ങനെ ഒരു 40 കിലോമീറ്റർ സ്പീഡിന് താഴെ പോയിട്ട് പിന്നെ ആക്സിലറേഷൻ പയ്യെ കൊടുക്കുമ്പോൾ ഗിയർ ബോക്സിൽ നിന്ന് കറ 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 കറന്ന് സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സൗണ്ടൊന്നും ഇപ്പോൾ കാണാം, ആ എഞ്ചിൻ മൗണ്ട് മുട്ടുന്നതിൻ്റെ സൗണ്ടാണെന്ന് തോന്നുന്നുണ്ട് ആ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കും ആ കസ്റ്റമറിനെ ഇരുത്തിയിട്ട് ഓടിച്ച് നോക്കുമ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സൗണ്ട് ഇല്ല. ഏകദേശം ഈ ഒരു 40 കിലോമീറ്ററിൽ പോകുമ്പോൾ പയ്യൊന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോഴാണ് ആ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ സൗണ്ട് ഇല്ല, കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ആ മൗണ്ട് മുട്ടുന്നതിൻ്റെ സൗണ്ടാന്നുണ്ട്. ആ മൗണ്ട് ശരിക്കും പക്ക പോയതാണ്, എഞ്ചിൻ ബെഡ് പോയിട്ട് ആ മറ്റേ മെറ്റലിൽ വന്ന് മുട്ടുമായിരുന്നു, അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് കംപ്ലീറ്റ് പോയപ്പോൾ തന്നെ എഞ്ചിൻ ബെഡും ഗിയർ ബോക്സും മാറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ സ്ഥിതിയെ മാറി ആ വൈബ്രേഷനും കാര്യങ്ങളും. പിന്നെ ക്ലച്ചിൻ്റെ വൈബ്രേഷൻ ചെറുതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അതിനകത്ത്. അത് ക്ലച്ചിൻ്റെയാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറൊക്കെ എടുത്തിട്ട് ഇത്തിരി കാല് കൊടുത്ത് എടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നത്, അത് ക്ലച്ചിൻ്റെയാണ് ആ വൈബ്രേഷൻ വരുന്നത്. പക്ഷേ കസ്റ്റമർ മാറ്റി എന്നാണ് പറഞ്ഞത്. എന്തായാലും കസ്റ്റമറുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്ത് നോക്കാം, നമുക്ക് മാറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ. എന്താ വെച്ചാൽ ക്ലച്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000-15,000 രൂപ വരും. അപ്പോൾ അത് പറയാതെ ചെയ്യാനും പറ്റില്ല. പിന്നെ ആ നോസിൽ നമ്മൾ സോൾഡർ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് നല്ല റേറ്റ് ഉണ്ട്, 10-11 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് ആ സെൻസറിന്. അപ്പോൾ നമ്മൾ അത് വീണ്ടും അത് സോൾഡർ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമറിൻ്റെ അടുത്ത് ഒന്നുകൂടെ വിളിച്ച് പറയാം, പറഞ്ഞിട്ട് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഓടുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇളക്ക പിടിക്കുക അല്ലെങ്കിൽ കപ്ലർ അഴിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മേ ബി പ്രശ്നം വന്നേക്കാം അത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം, അപ്പോൾ കുഴപ്പമില്ല. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.
ഇതിലൊരു എഞ്ചിൻ വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് നമ്മൾ നോസിലെ കപ്ലർ എല്ലാം വിടിയിച്ചിട്ടാണ് ബ്ലീഡ് ചെയ്തത്. അതിന്റെ വാണിംഗ് ലൈറ്റ് ആണ്. അതൊന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്താൽ പോകുന്നതാണ്. നോസിൽ വിടിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ ബ്ലീഡ് ചെയ്യാനായിട്ട്. അതിന്റെ വാണിംഗ് ലൈറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ചെയ്ത് വിടാം. സ്കാനർ വെച്ച് ക്ലിയർ ചെയ്താൽ കംപ്ലീറ്റ് ആവും. അത് അതിന്റെ ഫാനും മാറി, അതുപോലെ തന്നെ ക്ലച്ചും മാറി. റേസ് ഇതാണ് ശരിക്കും ഇതിന്റെ ഇനോവയുടെ സൗണ്ട്. ഒട്ടും തന്നെ സൗണ്ട് വരില്ല. എന്നാൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, സ്ലോവിലാണ് കറങ്ങുക. ഒന്ന് റേസ് ചെയ്. ഇപ്പൊ എഞ്ചിൻ നോയ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒരു നോയ്സ് ഇതിനകത്ത് ഇല്ല.